ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? കൊറോണയുടെ ഒക്കെ ഒരു ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ക്രീമി കാരമൽ സോസ് അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് സോസ് നമുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതാ, ഇതുപോലെ നമുക്ക് കേക്കിലൊക്കെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വേറെ വല്ല ഡെസേർട്സിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടും. അതിന് നമുക്ക് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒന്നിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ തന്നെ ബെല്ലൈക്കണിലും അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിനായിട്ട് ഞാനൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ കാരമലൈസ് ചെയ്യുന്നത്. അതുപോലെ ഇളക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത്. ഇനി സൈഡിൽ നിന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം, അത്രമാത്രം മതി. അപ്പോൾ ഇതാ സൈഡൊക്കെ ഓരോ ഗോൾഡൻ കളർ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മെൽട്ടായി കിട്ടണം. അതുവരെ ഇതുപോലെ കട്ട കുത്തുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ അത് തനിയെ ചൂട് തട്ടുമ്പോൾ ഉരുകിയിട്ട് കറക്റ്റ് ആയിക്കോളും. ഷുഗർ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ആകെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം അതിൻ്റെ ഒരു പാകമാണ്. അതായത് ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലാവുമ്പോൾ തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഇനിയും നമ്മൾ അതിനെ ചൂടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു ഡാർക്ക് കളറിലേക്ക് മാറുകയും അതിനൊരു കയ്പ്പ് രസം വരികയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡ് എത്തിയപ്പോൾ തന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് നെയ്യാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് നെയ്യിന് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ അര കപ്പ് പാലും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാല് ചേർക്കുമ്പോൾ നമ്മൾ മുഖം അടുത്തൊന്നും കൊണ്ടുപോയി വെക്കരുത്. ഭയങ്കര ഹോട്ടായി കിടക്കുന്ന കാരമലൈസ്ഡ് ഷുഗറാണ്. ആ സമയത്ത് അതിലേക്ക് പാല് ചേർക്കുമ്പോൾ നല്ല പുക മുകളിലേക്ക് പൊങ്ങും, ആവി നന്നായിട്ട് അടിക്കും മുഖത്തേക്ക്. അപ്പോൾ ആദ്യം തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. നമ്മൾ അരക്കപ്പ് പാലും കൂടി ചേർക്കുമ്പോൾ അതൊന്ന് കട്ട പിടിക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷേ അതൊന്നും കൂടി ചൂട് തട്ടുമ്പോൾ മെൽട്ടായിക്കോളും. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് നല്ല ചൂടുള്ള പാല് തന്നെ ഈ ചൂട് സിറപ്പിലേക്ക് ഒഴിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത്ര തന്നെ പുകയും കാര്യങ്ങളൊന്നും വരില്ല, ബഹളങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് മെൽട്ടായിട്ട് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിക്കാവാൻ നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിലേക്ക് ചേർക്കണം. കാരണം അല്ലെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്നത് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ അമൂലിൻ്റെയൊക്കെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇതിലേക്ക് സാധാരണയായിട്ട് ചേർക്കാറ്. അപ്പോൾ നമ്മളിവിടെ ബട്ടറിന് പകരം നെയ്യാണ് ചേർത്തിരിക്കുന്നത്, ക്രീമിന് പകരം നമ്മൾ പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് പോരാ, ഭയങ്കര ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിരിക്കും. നമ്മളിനി ഇതിലേക്ക് ഇതൊന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്, നമുക്ക് ആ സോസിനൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ബട്ടർ സ്കോച്ച് സോസിനൊക്കെ, ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഇതിന് ഫ്ലേവറായിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, പക്ഷേ ഒരല്പം കൂടി ഫ്ലേവറിന് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് മിക്കവാറും കേക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ വാനില എസൻസൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ള എസൻസൊന്നും ഇല്ലെങ്കിലും വാനില എസൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ നട്ട്സ് ഉണ്ടെങ്കിൽ, ആൽമണ്ട്സും കാഷ്യൂ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കിയിട്ടിട്ട് അതൊന്ന് പൊടിച്ചിട്ടിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നട്ട്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ കിഡു ടേസ്റ്റാണ്. ശരിക്കും ബട്ടർ സ്കോച്ചിൻ്റെ കേക്കൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടുമല്ലോ ആ ഒരു പ്രലൈൻ, അത് തന്നെയാണിത്. അതിന് നമുക്ക് വേറെ ഒന്നും പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്നുമില്ലെങ്കിലും കാഷ്യൂ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ സാധാരണ നിലക്കടല ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ടീ കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇത് മുകളിൽ കൂടെ ഒഴിച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ടീ കേക്കിൻ്റെ റെസിപ്പീസ് എഗ്ലെസിൻ്റെയും അതുപോലെ റവ ഉപയോഗിച്ചിട്ടുള്ള കേക്കിൻ്റെയും ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള കേക്കിൻ്റെയും ഒക്കെ ഞാൻ റെസിപ്പീസ് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ. അതുപോലെ ഇത് സോസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് പ്രളയം മാതിരി കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കഴിച്ചു നോക്കൂ കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം എല്ലാവരും ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ പ്രലൈനും അതുപോലെ സോസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് കുറച്ച് പേര് ചോദിച്ചതുകൊണ്ടാണ് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ബാക്കിയുള്ളവർക്ക്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.